നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം ടു ദി വീഡിയോ. അപ്പോൾ ഇന്നും അനാലിസിസ് തന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡിനെ ബേസ് ചെയ്തിട്ട്. എന്തായാലും നമ്മുടെ അനാലിസിസിലേക്ക് പോവാം. എപ്പിസോഡ് നമ്പർ 31 അനാലിസിസ് ആണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കിടലോൾ കിടല പാട്ടുമായിട്ടാണ് എല്ലാവരെയും ഉണർത്തിയിരിക്കുന്നത്. ആൻഡ് മോർണിംഗ് ടാസ്ക് ആക്ച്വലി ഇന്ന് കിട്ടിയത് മറ്റാർക്കുമല്ല, കിട്ടേണ്ട ആൾക്ക് തന്നെ കിട്ടിയെന്ന് തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ സായിക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഡിംപിളിനെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും ടാസ്ക് എവിടെ ചെന്ന് എത്തുമെന്നുള്ളത്. മോർണിംഗ് ടാസ്കിനെ പറ്റി പറയുമ്പോഴത്തേനും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. മോർണിംഗ് ടാസ്ക് എന്ന് പറയുമ്പോൾ വളരെ എൻ്റർടൈനിങ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലരും അതിനെ ഒരു ഗെയിം സെൻസിലെടുക്കാതെ പേഴ്സണലായിട്ട് എടുത്ത് പലപ്പോഴും അതിനെ കൊളവാക്കാറുണ്ട്. ഡിംപിളിന് കൊടുത്തിരിക്കുന്ന പ്രൊഫഷൻ റേഡിയോ ജോക്കി എന്നുള്ളത് തന്നെയാണ്. ഒരു പരിധിവരെ അത് കറക്റ്റാണ്. എന്നാൽ ഡിംപിൾ അതിൽ പ്രൊവോക്ഡ് ആകുമോ എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ കാര്യങ്ങളെ വളരെ കൂളായിട്ട് എടുത്തു ആളവിടെ നിന്ന്. ഡിംപിൾ കഴിഞ്ഞാൽ എന്തായാലും സായി ടാർജറ്റ് ചെയ്യുന്നത് അടുത്തത് മജിസയെ തന്നെയാണ്. കൃത്യമായിട്ട് മജിസയെ തന്നെയാണ് മോർണിംഗ് ടാസ്കിന് വിളിച്ചത്. മജിസയ്ക്ക് കൊടുത്തതൊരു മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, സെൽഫ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും നമ്മൾ കണ്ട എപ്പിസോഡ് വെച്ചിട്ട് മജിസ അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ലാൽ സാർ വന്നപ്പോൾ മാത്രമാണ് മജിസയെ പറഞ്ഞത് താൻ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്ലെയർ ആണെന്ന്. എന്തായാലും സായി പറഞ്ഞ കാര്യങ്ങളൊന്നും അത്രത്തോളം രസകരമായിട്ടല്ല നമ്മുടെ മജിസയെ സ്വീകരിച്ചിരിക്കുന്നുള്ളത് ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. സജന ഫിറോസ് ഒരു നല്ല ഗെയിമറാണ് എന്ന് ഞാൻ പറയുമ്പോഴും നമ്മളെല്ലാവരും പറയുമ്പോഴും ചില സമയത്തൊക്കെ പ്രൊവോക്ഡ് ആവാറുണ്ട്. സായി പറഞ്ഞ കാര്യങ്ങളിലൊന്നും പ്രൊവോക്ഡ് ആവാതെ ബുദ്ധിപരമായിട്ട് മറ്റുള്ളവർ അതിൽ നിന്നും ഊരിപ്പോയപ്പോൾ നമ്മുടെ സജന ഫിറോസ് എവിടേക്കോ ആ ഒരു കാര്യത്തിൽ ട്രിഗേർഡ് ആയിട്ടുണ്ട്. അങ്ങനെ മോർണിംഗ് ടാസ്ക് ആസ് യൂഷ്വൽ അതൃപ്തിയിലോട്ട് തന്നെ പോയി. സജന ഫിറോസ് ഒരു നല്ല ഗെയിമർ ആണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജീസ് ഇടയ്ക്ക് അറിഞ്ഞു അറിയാതെ വിളിച്ചു പറയുന്നുണ്ട്. സജന ഫിറോസിന് ഇനിയും മുഖമൂടികൾ ആരുടെയൊക്കെയോ അഴിച്ചു മാറ്റാനായിട്ടുണ്ട്. അതിൽ പ്രധാനമായും സായി എന്ന് തന്നെയാണ് അവിടെ പരാമർശിക്കുന്നത്. അടുത്ത് കാണാൻ പറ്റുന്ന ഒരു സംഭാഷണം നമ്മുടെ മണിക്കുട്ടൻ്റെയും സജന ഫിറോസിൻ്റെയുമാണ്. എന്തായാലും മണിക്കുട്ടനും സജന ഫിറോസും നല്ല അമേസിംഗ് പ്ലെയേഴ്സ് ആണ്. ഇവിടെ മണിക്കുട്ടൻ്റെ ഒരു സ്ട്രാറ്റജി നമുക്ക് കാണാൻ പറ്റും. തൻ്റെ എതിരാളിയെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് എതിരാളിയുടെ റൂട്ട് മാറ്റി വിടുക. ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതിനുശേഷം നമ്മുടെ സജന ഫിറോസ് ബെഡിൽ കിടന്നുകൊണ്ട് നമ്മുടെ സൂര്യയുടെയും അനൂപിനെയും കമൻറ്റ് പറയുന്ന ഒരു സീനാണ്. എൻ്റെ ഒരു സംശയം ഇതാണ്, ആ മൂന്ന് പേരിൽ ബാക്കിയുള്ള രണ്ടു പേർ ഇനി സൂര്യയും അനൂപുമാണോ? ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ സൂര്യയും നമ്മുടെ സജന ഫിറോസും തമ്മിൽ പരിചയമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ സജന ഫിറോസ് പറയുന്ന ഓരോ വാക്കുകളും സൂര്യയ്ക്ക് ഗുണകരമാകാനും ദോഷകരമാകാനും സാധ്യതയുണ്ട്. സപ്പോർട്ട് ചെയ്യാനാണോ വീഴ്ത്താനാണോ എന്ന് വരും എപ്പിസോഡുകൾ നമുക്കറിയാം. നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ അയൽക്കൂട്ടം വീണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട്. സ്ഥിര മെമ്പറായ കിടലം ഫിറോസ് കൂടാതെ ഇന്ന് ഋതുവും അവൈലബിൾ ആയിരുന്നു അവിടെ. അവിടെയുള്ള എല്ലാ അയൽക്കൂട്ടങ്ങളിലും ലൈഫ് ടൈം മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള സന്ധി ചേച്ചിയും തൻ്റെ അറ്റൻഡൻസ് ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ആ അയൽക്കൂട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയൽക്കൂട്ടങ്ങളിൽ, അതായത് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ അയൽക്കൂട്ടമായാലും അഡോണിയുടെ അയൽക്കൂട്ടമായി കഴിഞ്ഞാലും അവിടെ രണ്ടിലും നമ്മുടെ കിടലം ഫിറോസിൻ്റെ ചില ഇൻപുട്ടുകൾ അവിടെ എത്താറുണ്ട്. ആൻഡ് പലതും വർക്കൗട്ട് ആവാറുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സജന ഫിറോസ് ഒരു നല്ല ഗെയിമർ ആണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത സ്ട്രാറ്റജിയും അതുപോലെ ആരെയാണ് അടുത്തത് ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യകാര്യങ്ങൾ മറ്റ് കണ്ടസ്റ്റൻസിന് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് കിടലം ഫിറോസിൻ്റെയും ഭാഗ്യലക്ഷ്മിയും തമ്മിലുള്ള ഒരു സംഭാഷണം. കിടലം ഫിറോസ് പറയുന്നുണ്ട്, രാവിലെ തന്നെ നമ്മുടെ സജന ഫിറോസ് നമ്മുടെ അഡോണിനെ വിളിച്ചുണർത്തി സായിയുടെ വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം സൈഡിൽ കിടന്ന് നമ്മുടെ കിടലം ഫിറോസ് കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കിടലം ഫിറോസ് ഭാഗ്യത്തിനോട് പറയുകയാണ്, അടുത്ത സജന ഫിറോസിൻ്റെ ഫോക്കസ് അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് സായിയാണെന്ന്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ കിടലം ഫിറോസിൻ്റെ ഉള്ളിലുള്ള ഒരു കുറുക്കനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അഡോണിയുടെ വായിൽ നിന്നും സായിനെ പറ്റി സജന ഫിറോസ് കേട്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ സജന ഫിറോസിനെ തന്നെ ഒരു ആയുധമാക്കിക്കൊണ്ട് സായിക്കെതിരെ സംസാരിക്കുകയാണ് ആര്? നമ്മുടെ കിടലം ഫിറോസ്. ഇത് ആരോടാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയോട്. ഇത് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ എത്തുമെന്ന് കൃത്യധാരണയുണ്ട് നമ്മുടെ കിടലം ഫിറോസിന്. സജന ഫിറോസ് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു, സജന ഫിറോസിനെ എല്ലാവരും എതിരാളികളായി കാണുമ്പോൾ സജന ഫിറോസ് വളരെ ചുരുക്കം, വളരെ കുറച്ച് ആൾക്കാരെ മാത്രമാണ് എതിരാളിയായിട്ട് കാണുന്നത്. അത് ശരിയാണോ? അടുത്ത് നമ്മുടെ വീക്ക്ലി ടാസ്ക് അനൗൺസ് ചെയ്യുകയാണ്. എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. ഒരു കാര്യം പറയാതെ വയ്യ,
കഴിഞ്ഞ വീക്ക്ലി ടാസ്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള എല്ലാ വീക്ക്ലി ടാസ്കിലും എല്ലാവരും ഒരേ മനസ്സോടുകൂടി തന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആൻഡ് വളരെ നല്ല ഒരു എൻ്റർടൈനിങ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്നത്. വീക്ക്ലി ടാസ്കിൽ എടുത്ത് പറയേണ്ട ഒരാൾ ഡിംപൽ ഭാൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു വീക്ക്ലി ടാസ്കിൽ മണിക്കൂട്ടിനോട് വളരെ പേഴ്സണലായിട്ട് പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരോളം എനിക്ക് ഒരു ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം. പക്ഷേ ഈ ഒരു വീക്ക്ലി ടാസ്ക് വന്നപ്പോൾ ഡിംപൽ ഭാൽ വളരെ കൃത്യമായിട്ട് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് ക്യാരക്ടർ ഒട്ടും വിട്ടുപോകാതെ, ഞാൻ അന്ന് പറഞ്ഞ പോലെ തൻ്റെ വീക്ക്നെസ് ഒരു സ്ട്രെങ്ത് ആക്കി കൊണ്ടുവരുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു, അഭിനന്ദനം അർഹിക്കുന്ന ഒരു ആക്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഡിംപൽ ഭാലിൻ്റെ പെർഫോമൻസ്. അടുത്തതായി എടുത്തു പറയേണ്ടത് സായിയാണ്. ഒരു സിനിമയെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി എങ്കിലും ഏത് സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു ക്യാരക്ടറിനെ ക്യാരക്ടറായിട്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കാതെ തൻ്റെ ശരീരഭാഷയും അതുമാത്രമല്ല കഥാപാത്രത്തെ വെറും ഒരു വസ്ത്രം അണിഞ്ഞുകൊണ്ട് മാത്രം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആ ഒരു രീതി ശരിയല്ല എന്ന് വീടിനുള്ളിൽ തന്നെ പലരും പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഇത് അദ്ദേഹം അത്രത്തോളം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമാണ്. BB+ വരുമ്പോഴത്തേക്കും മജസിയെയും അതുപോലെ തന്നെ മണിക്കൂട്ടിനും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അവിടെയുള്ള വാൾ പെയിൻറ്റിങ്സിനെ പറ്റിയിട്ടുള്ളൊരു ഡീപ്പ് ഒബ്സർവേഷനാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം എത്രത്തോളം ഡീപ്പായിട്ടാണ് അവർ കാര്യങ്ങളെ കാണുന്നു എന്നത് തന്നെയാണ്. ആക്ച്വലി ഈ ഒരു സമയത്ത് മജസിയനെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട് മണിക്കുട്ടൻ. മജസി എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് അവിടെ മണിക്കുട്ടൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ മജസിയെ പോലെ ഒരു ഗെയിമർ ഒരിക്കലും തൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഗെയിം പ്ലാൻ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആൾ അല്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഒബ്സർവേഷൻ ലെവൽ എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു അവസരം മണിക്കുട്ടനും കൊടുക്കാതെ കൃത്യമായിട്ട് അവിടെ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. ഇവിടെ സജ്ന ഫിറോസ്, കിടിലൻ ഫിറോസ്, ഋതു അഡോണി ഒക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു സംഭാഷണമുണ്ട്. നമ്മുടെ സജ്ന ഫിറോസ് പറയുന്നുണ്ട്, ഞാൻ ഭാര്യയുമായിട്ട് കളിക്കുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് അത്തരം പ്രശ്നമില്ല, ഇതിപ്പോൾ എനിക്ക് ഭാര്യയും കൂടെ സംരക്ഷിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു പരിധി വരത്ത് സത്യം തന്നെ അല്ലേ. കാരണം അദ്ദേഹത്തിൻ്റെ പകുതി എനർജിയും ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം കുറച്ചും കൂടെ കളർ ആകുമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സജ്ന ഫിറോസിൻ്റെ ഗെയിം പ്ലാൻ പുറത്തു വരുന്നതും ഈ ഒരു ഡിസ്കഷനിൽ, ഭാര്യയുമായിട്ടുള്ള ഡിസ്കഷനിൽ തന്നെയാണ്. സജ്ന ഫിറോസ് ടാർജറ്റ് അല്ലെങ്കിൽ ഫോക്കസ് വിട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഋതുവിനെ നോക്കി സംസാരിക്കുകയാണെങ്കിലും നമ്മുടെ കിടിലത്തിന് കൊള്ളേണ്ട വാക്കുകൾ തന്നെയായിരുന്നു സജ്ന ഫിറോസ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും അടുത്ത് നമ്മുടെ അയൽക്കൂട്ടത്തിൽ ഒരു മെമ്പറായിട്ട് നമ്മുടെ ഒരു തുമ്പിയും എത്തിയിട്ടുണ്ട്. തുമ്പി ചെന്ന് ഇരിക്കുന്നു നമ്മുടെ കിടിലം ഫിറോസിൻ്റെ കണ്ണിൽ. ഇനി ഒരു രഹസ്യം പറയാനായിരുന്നു പോയിരുന്നത്, ഈ ഒരു കിടപ്പിൽ നിന്നൊക്കെ ഒന്ന് എണീറിട്ടൊന്ന് ഇരുന്നൂടെ മനുഷ്യ എന്നാണോ ആ തുമ്പി ചോദിച്ചത്. അടുത്ത് നമ്മുടെ മണിക്കുട്ടൻ്റെ ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സെഷനിലോട്ടായിരുന്നു പോയത്. ഒരു കാര്യം എടുത്തു പറയാതെ വയ്യ, ഒരു നല്ല ഗെയിമർ എന്നുകൂടാ, നല്ല ഹ്യൂമർ സെൻസും നല്ലൊരു എൻ്റർടൈനറുമായിട്ടാണ് നമ്മുടെ മണിക്കുട്ടൻ്റെ യാത്ര നടന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ തളപതി വിജയ് സാറിൻ്റെ ഒരു സ്റ്റെപ്പാണ് മണിക്കുട്ടൻ ചെയ്ത് കാണിക്കുന്നത്. അതിൻ്റെ റിയൽ ഹ്യൂമർ വരുന്നത് അത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമ്മുടെ റംസാൻ ചെയ്ത് കാണിക്കുമ്പോഴാണ്. എന്തായാലും ആ ഒരു ആക്ട് വളരെ മനോഹരമായിരുന്നു. ആസ് യൂഷ്വൽ നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഒരു ഫ്രൂട്ട് ആപ്പിൾ തന്നെയാണ്. വീണ്ടും ഒരു ആപ്പിൾ വിഷയം അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ എന്ന കണ്ടസ്റ്റൻറ്റ് ഒരു കാര്യം പറയാതെ വയ്യ. കാരണം ബിഗ് ബോസ് എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഭക്ഷണവും റേഷനും ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒറ്റയ്ക്കിരുന്നും കഴിക്കണം, ഗ്രൂപ്പിലിരുന്നും കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷൻ അവിടെ ഒരിക്കലും തികയില്ല. അടുത്ത സീൻ വീണ്ടും ചെല്ലുന്നത് നമ്മുടെ അനന്തശയ്യയിൽ കിടക്കുന്ന കിടിലം ഫിറോസും സംസാരിക്കുന്നത് അടുത്തിരുന്ന് നമ്മുടെ സൈലന്റ് പ്ലെയർ സന്ധ്യ ചേച്ചിയുമാണ്. ഒരു കാര്യം കിടിലം ഫിറോസ് പറയുന്നുണ്ട്, കളിയൊക്കെ മാറി, പിള്ളേരൊക്കെ മാറി, ഇക്ക എന്ന് വിളിച്ച സ്ഥലത്ത് ഇപ്പോൾ ബ്രോ എന്നൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും തൻ്റെ നന്മ മരം അത്രത്തോളം വർക്കൗട്ട് ആകുന്നില്ല എന്നുള്ളത് നമ്മുടെ കിടിലം ഫിറോസിന് ഏകദേശം മനസ്സിലായി തുടങ്ങി. കിടിലം ഫിറോസ് കളി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇന്റലിജന്റ് പ്ലെയർ സന്ധ്യ മനോജ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തായിരുന്നു ആ കളി? ഒരു കാര്യം പറയാതെ വയ്യ, നമ്മുടെ കിടിലം ഫിറോസിലൂടെ സന്ധ്യ ചേച്ചിക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും ഓരോ കണ്ടസ്റ്റൻസിൻ്റെ കളികളെ പറ്റിയിട്ടും ഗെയിം പ്ലാനിനെ പറ്റിയിട്ട് കൃത്യമായൊരു ധാരണ നമ്മുടെ കിടിലം ഫിറോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് ഒരു തത്വചിന്തകനായ കൺഫ്യൂഷ്യസിൻ്റെ ഒരു ഡയലോഗ് ഞാൻ കടമെടുക്കുന്നത്. എ സീഡ് ഗ്രോസ് വിത്ത് നോ സൗണ്ട് ബട്ട് എ ട്രീ ഫോൾസ് വിത്ത് എ ഹ്യൂജ് നോയ്സ് എന്ന് പറയുന്ന കാര്യം. നോബിചേട്ടൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് സ്റ്റോറിയാണ് അടുത്തത് വരുന്നത്. എന്തായാലും ഒരു സ്ട്രോങ് എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് കൂടി നമ്മുടെ നോബി ചേട്ടൻ അവിടെ നടത്തുന്നുണ്ട്. ഗെയിം എന്ന് പറഞ്ഞാൽ വെറും അടിയും വഴക്കും മാത്രമല്ല. എങ്കിൽ നിങ്ങൾ പറയൂ എന്താണ് റിയൽ ഗെയിം? ദ ഷോ മസ്റ്റ് ഗോ ഓൺ, സീ യു ടുമോറോ.